നമസ്കാരം. കർണാടകയിലെ ബി ജെ പി ഗവൺമെന്റിന്റെ ഭാവി ഇന്നറിയാം. കാര്യവട്ടത്ത് വിൻഡീസിന് ആധികാരിക ജയം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ഷാൽമ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സ്ത്രീ സുരക്ഷയും ഭദ്രതയും ഉറപ്പാക്കാൻ ഫലപ്രദമായ പോലീസ് സംവിധാനം വേണമെന്ന് പ്രധാനമന്ത്രി. വനിതകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം ആർജിക്കാൻ പോലീസിന് കഴിയണമെന്ന് പ്രധാനമന്ത്രി. ഉന്നാവോയിൽ ബലാത്സംഗത്തിനിരയായ യുവതിയെ തീകൊളുത്തിക്കൊന്ന സംഭവത്തിൽ 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഹൈദരാബാദ് ഏറ്റുമുട്ടൽ സംബന്ധിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കർണാടകയിൽ 4 മാസം പൂർത്തിയാക്കിയ ബി ജെ പി ഗവൺമെന്റിന്റെ ഭാവി നിർണയിക്കുന്ന 15 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. വോട്ടെണ്ണൽ അല്പസമയത്തിനകം. പൌരത്വ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 3 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ 6 മതന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം ലഭ്യമാക്കുക ലക്ഷ്യം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 4-ാം ദിവസമായി ഇന്ന് 63 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദക്ഷിണ കൊറിയയിൽ തരംഗമായ സസ്പെൻസ് ത്രില്ലർ ഡോർ ലോക്കിന്റെ ഏക പ്രദർശനം ഇന്ന് അർദ്ധരാത്രി. ഇന്ത്യക്കെതിരായ 2020 വെസ്റ്റ് ഇൻഡീസിന് 8 വിക്കറ്റ് ജയം. അവസാന മത്സരം 11 മുംബൈയിൽ. ദക്ഷിണേഷ്യൻ ഗെയിംസിൽ 282 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. സ്ത്രീ സുരക്ഷയ്ക്കും ഭദ്രതയ്ക്കും രാജ്യത്ത് ഫലപ്രദമായ പോലീസ് സംവിധാനം നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൂനെയിൽ സമാപിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ മാറ്റിയെടുക്കാൻ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ശ്രമമുണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. സ്ത്രീകളുടെയും കുട്ടികളുടെയും വിശ്വാസം ആർജിക്കാനും പോലീസിന് കഴിയണം. പോലീസിനെക്കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ടു പോകുന്നതാണ് സേനയുടെ ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന സമ്മർദ്ദവും ജോലിഭാരവും ഉന്നത ഉദ്യോഗസ്ഥർ തിരിച്ചറിയണം. രാജ്യത്തെ ദുർബലരുടെയും പാവങ്ങളുടെയും ഉന്നമനത്തിനായാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്. പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെന്ന ബോധം ആശയക്കുഴപ്പം ഒഴിവാക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്ത് സമാധാനവും സ്ഥിരതയും നിലനിർത്താനുള്ള പോലീസിന്റെ ശ്രമങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ പോലീസുകാർക്കും അവരുടെ കുടുംബത്തിനുമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പോലീസ് സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തണം. ഗവൺമെന്റിന്റെ വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിന് പോലീസിനുള്ള പങ്ക് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും ഈ സംസ്ഥാനങ്ങളിലെ ഡിജിപിമാരോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിൽ മികച്ച സേവനം കാഴ്ചവച്ച ഉദ്യോഗസ്ഥർക്കുള്ള പുരസ്കാരങ്ങളും പ്രധാനമന്ത്രി വിതരണം ചെയ്തു. 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിൽ ശനിയാഴ്ച നടന്ന സെഷനിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ മേധാവികൾ, അർദ്ധസൈനിക വിഭാഗത്തിലെ മേധാവികൾ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച്, സെന്റർ ഫോർ പോലീസ് റിസർച്ച് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ശാസ്ത്ര ഫോറൻസിക് അധിഷ്ഠിത അന്വേഷണവും സാങ്കേതികവിദ്യ പ്രാപ്തമാക്കിയ പോലീസിംഗും പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സമ്മേളനത്തിന്റെ സന്ദേശം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ. ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ ബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയെ തീകൊളുത്തിക്കൊന്ന സംഭവത്തിൽ 7 പോലീസ് ഉദ്യോഗസ്ഥരെ സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. കേസിൽ പോലീസുകാരുടെ ഭാഗത്ത് കടുത്ത അലംഭാവമുണ്ടായെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ. പോലീസുകാരുടെ വീഴ്ചയ്ക്കെതിരെ ഉന്നാവോയിൽ ശക്തമായ പ്രക്ഷോഭം നടക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഗവൺമെന്റ് നടപടി. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ ഗവൺമെന്റ് എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ലഖ്നൌ കമ്മീഷണർ ഉറപ്പു നൽകി. കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ആവുന്നതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ പെൺകുട്ടിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം സംസ്കരിച്ചു. 90% പൊള്ളലേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന പെൺകുട്ടി ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലാണ് മരിച്ചത്. പീഡനത്തിനെതിരായി പരാതി നൽകിയതിനാണ് പെൺകുട്ടിയെ പ്രതികൾ ഉൾപ്പെടെയുള്ള 5-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയി തീ കൊളുത്തി കൊലപ്പെടുത്തിയത്. ഹൈദരാബാദ് ഏറ്റുമുട്ടൽ സംബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ ഡോക്ടറുടെ കുടുംബാംഗങ്ങളിൽ നിന്നും പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും കമ്മീഷൻ മൊഴിയെടുത്തു. രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളുടെ അക്രമത്തിലാണ് പോലീസുകാർക്ക് പരിക്കേറ്റത്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലം സംഘം പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കമ്മീഷൻ പരിശോധിച്ചു. മരിച്ച 4 പ്രതികളുടെയും മൃതദേഹങ്ങൾ മഹാബുബൻഗർ ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതേസമയം ഏറ്റുമുട്ടൽ സംബന്ധിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഡൽഹി അഗ്നിബാധയിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉത്തരവിട്ടു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയുടെ അടിയന്തര ധനസഹായവും ഡൽഹി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. നേരത്തെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും അടിയന്തര ധനസഹായം അനുവദിച്ചിട്ടുണ്ട്.
അതിനിടെ സംഭവത്തെ തുടർന്ന് ഒളിവിലായ ഫാക്ടറി ഉടമ അർഹാനെയും മാനേജർ ഫർഹാനെയും അറസ്റ്റ് ചെയ്തതായി ഡൽഹി നോർത്ത് പോലീസ് ഡിസിപി അറിയിച്ചു. സെൻട്രൽ ഡൽഹിയിൽ റാണി ഝാൻസി റോഡിലെ അനാജ് മണ്ഡി കെട്ടിടത്തിൽ ഇന്നലെ പുലർച്ചെയായിരുന്നു തീപിടുത്തമുണ്ടായത്. അഗ്നിബാധയിൽ 43 പേരാണ് മരിച്ചത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. ഉറങ്ങിക്കിടന്ന തൊഴിലാളികളാണ് ദുരന്തത്തിനിരയായത്. പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ദുരന്തത്തിൽ അതീവ ദുഃഖം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മരിച്ചവരുടെ കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ചു. കർണാടകയിൽ 15 മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. 10 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഉച്ചയോടെ ഫലം ഏറെക്കുറെ അറിയാൻ കഴിയും. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 67.9% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. കോൺഗ്രസ് JDS MLA രാജിയും അയോഗ്യതയും കാരണമാണ് 15 മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഭരണകക്ഷിയായ BJPക്ക് ഉപതെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ്. നിലവിൽ സ്വതന്ത്രരടക്കം 106 പേരുടെ പിന്തുണയാണ് BJPക്കുള്ളത്. കേവല ഭൂരിപക്ഷത്തിന് 112 പേരുടെ പിന്തുണ വേണം. ഝാർഖണ്ഡിൽ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണം നാളെ വൈകിട്ട് അവസാനിക്കും. സമാപനത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സംഘടിപ്പിച്ചിട്ടുള്ള പൊതുയോഗങ്ങളിൽ ദേശീയ നേതാക്കൾ അടക്കമുള്ളവർ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി തുടങ്ങിയവർ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. JMM, JPM, AGSU പാർട്ടികളും പ്രചാരണത്തിൽ സജീവമാണ്. മറ്റന്നാൾ മൌനപ്രചാരണമാണ്. വ്യാഴാഴ്ചയാണ് 3-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക. 8 ജില്ലകളിലെ 17 മണ്ഡലങ്ങളിലാണ് അന്ന് വോട്ടെടുപ്പ് നടക്കുക. 4-ാം ഘട്ട തെരഞ്ഞെടുപ്പിലെ പ്രചാരണവും ഊർജ്ജിതമായി. 4 ജില്ലകളിലെ 15 മണ്ഡലങ്ങളിലാണ് 4-ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് ഗുംല ജില്ലയിൽ സിസൈ മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ റീപോളിംഗ് ഇന്ന് നടക്കും. ഈ ബൂത്തിൽ നടന്ന അക്രമത്തെ തുടർന്നാണ് റീപോളിംഗ് നടത്തുന്നത്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സാമൂഹിക ശാക്തീകരണം സാധ്യമാകുകയുള്ളൂ എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. ഒഡീഷയിൽ ഉത്കൽ സർവകലാശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി കൂടി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യ സമൂഹത്തെ നിലനിർത്തുന്ന വിജ്ഞാന അടിത്തറയെക്കുറിച്ച് ഗവേഷണ സമൂഹം കൂടുതൽ പഠനങ്ങൾ നടത്തണമെന്ന് രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു. A historic site that gave the eternal message of love and peace to the humankind after realizing the futility of violence and hatred 100 years of ago. This land is a seal of learning for entire humanity. Therefore, I feel honored to be here amongst you all. ഗാന്ധിജിയുടെ ആശയങ്ങൾ യുവതലമുറ ഉൾക്കൊണ്ട് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന സർവകലാശാലകളിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിൽ ഉടൻ നിയമനം നടത്തുമെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു. In Indian culture and tradition, we treat a woman, mother, a sister. But what has happened in the recent days, happening in certain parts, is really a shame and challenge to all of us, the youngsters. We must all take a vow to see that this sort of discrimination, this sort of atrocity are stopped forthwith. പൂനെയിൽ സിംബയോസിസ് അന്താരാഷ്ട്ര കൽപ്പിത സർവകലാശാലയുടെ 16-ാമത് ബിരുദദാന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും മാണികല്ലായി പ്രവർത്തിക്കേണ്ടത് അധ്യാപകരാണ്. മാനവരാശിയുടെ ഉന്നമനത്തിന് വേണ്ടിയാകണം യഥാർത്ഥ വിദ്യാഭ്യാസ രംഗം പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. വനിതാ ശാക്തീകരണം കൂടുതൽ അനിവാര്യമാകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ പരിഗണന നൽകണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പൌരത്വ ഭേദഗതി ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാർക്ക് പൌരത്വം നൽകുന്നതിൽ ഇളവനുവദിക്കുന്ന കാര്യം വ്യവസ്ഥ ചെയ്യുന്നതാണ് ബിൽ. അതിനിടെ ബില്ലിനെ ശക്തമായി എതിർക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തിയ മതന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകും. ഇതിനായി 1955 പൌരത്വ നിയമത്തിലാണ് ഭേദഗതി വരുത്തുന്നത്. ഈ മൂന്ന് രാജ്യങ്ങളിലെ ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധന്മാർ, പാഴ്സികൾ, ജൈനർ, ക്രൈസ്തന്മാർ എന്നിവരെയാണ് മതന്യൂനപക്ഷം.
വർഷമായി പരിഗണിക്കുക. 11 വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ചാൽ മാത്രമേ പൌരത്വത്തിന് അർഹതയുള്ളൂ എന്ന വ്യവസ്ഥ ഒഴിവാക്കി 5 വർഷമാക്കി കുറയ്ക്കും. 2016 ജൂലൈ 19 ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത്. 12 August ബിൽ സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിട്ടു. സമ്പദ്ഘടന ശക്തമാക്കാൻ ഗവൺമെന്റ് നൂതന നടപടികൾ ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഇതിനായി ആദായനികുതി നിരക്കുകൾ കൂടുതൽ യുക്തിസഹമാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇളവുകൾ നീക്കി നികുതി സമ്പ്രദായം കൂടുതൽ ലളിതമാക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നിരവധി നടപടികൾ സ്വീകരിച്ചു. നികുതിദായകർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത വിധമായിരിക്കും നടപടിക്രമങ്ങളെന്ന് ധനമന്ത്രി ഉറപ്പു നൽകി. ഉപഭോക്തൃ രംഗം ഊർജ്ജസ്വലമാക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ കഴിഞ്ഞ 2 മാസത്തിനിടെ 5 ലക്ഷം കോടി രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. ചരക്ക് സേവന നികുതി നിരക്കിന്റെ കാര്യത്തിൽ GST കൌൺസിൽ തീരുമാനമെടുക്കുമെന്ന് നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെയും ഇടപാടുകാരുടെയും നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആദായനികുതി വകുപ്പ് രാജ്യത്തെ 39 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തി. BSEയിലെ 3500 കോടി രൂപയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന. മുംബൈ, കൊൽക്കത്ത, കാൺപൂർ, ഡൽഹി, നോയിഡ, ഹൈദരാബാദ് തുടങ്ങിയയിടങ്ങളിലായിരുന്നു കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് റെയ്ഡ് നടത്തിയത്. കണക്കിൽപ്പെടാത്ത 1,20,00,000 രൂപ റെയ്ഡിൽ പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശ പര്യടനം കൊണ്ട് സംസ്ഥാനത്തിന് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് പ്രസ്താവനയിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സന്ദർശനത്തിന് ശേഷം പൊള്ളയായ അവകാശവാദങ്ങളാണ് വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി നടത്തിയതെന്ന് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിലെ വ്യവസായങ്ങൾ നിലവിൽ പ്രതിസന്ധിയിലായിരിക്കുമ്പോഴാണ് വിദേശത്തുനിന്നും വീണ്ടും നിക്ഷേപകരെ സ്വീകരിക്കുന്ന നിലപാട് ഗവൺമെന്റ് നടത്തുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ഉടമസ്ഥാവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ നടപ്പാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുക്കാനും പലിശ മുഴുവൻ ഗവൺമെന്റ് സബ്സിഡിയായി കൊടുത്തുകൊണ്ട് പലിശരഹിത വായ്പ മത്സ്യബന്ധനോപകരണം ഉത്തരന്റെ ഉടമസ്ഥാവകാശികളായി തൊഴിലാളികളെ മാറ്റാനുള്ള പദ്ധതിയിലേക്ക് ഗവൺമെന്റ് വരികയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ബ്ലൂ റവല്യൂഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സബ്സിഡിയോടെ മത്സ്യത്തൊഴിലാളികൾക്ക് ഫൈബർ ഗ്ലാസ് വള്ളങ്ങൾ നൽകുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കടക്കെണിയിലാകുന്നത് ഒഴിവാക്കാൻ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ മുഴുവൻ വിലയും ബാങ്കുകളിൽ നിന്ന് വായ്പയായി ലഭ്യമാക്കും. ഇതിന്റെ പലിശ ഗവൺമെന്റ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ മത്സ്യഫെഡ് കൂടുതൽ കാര്യക്ഷമമായി ഇടപെടും. എം മുകേഷ് MLA അധ്യക്ഷത വഹിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കുള്ള വായ്പാ വിതരണവും അപകട മരണ ധനസഹായ വിതരണവും ചടങ്ങിൽ നടന്നു. കൊല്ലം ശക്തികുളങ്ങരയിൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോയി കാണാതായ ബോട്ട് കണ്ടെടുക്കാനായില്ല. ബോട്ടുടമ മജീദ് ഉൾപ്പെടെ 4 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് സംഭവം. ഇവർക്കായി കോസ്റ്റൽ പോലീസും തീരസംരക്ഷണ സേനയും തിരച്ചിൽ നടത്തുന്നു. കയർ ഉൽപ്പന്നങ്ങൾക്ക് ടൂറിസം മേഖലയിൽ വിപണന സാധ്യതയേറെയാണെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കയർ കേരള 2019 സമാപന സമ്മേളനം ആലപ്പുഴ EMS സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിനോദസഞ്ചാര മേഖലയുമായി ബന്ധിപ്പിക്കാനായാൽ മെച്ചപ്പെട്ട നിലവാരത്തിലേക്ക് കയർ മേഖലയെ എത്തിക്കാനാകും. ഇതിനായി നൂതന കയർ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ആ മേഖലയുടെ വൈവിധ്യമാർന്ന സാധ്യതകളെയും കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചാൽ ഇന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിലേക്ക് കയർ മേഖലയുടെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം. 399 കോടി രൂപയുടെ ഓർഡറുകൾ കയർ കേരള 2019 നേടാനായതായി ചടങ്ങിൽ സംസാരിച്ച മന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇക്കാര്യത്തിൽ സമാനതകളില്ലാത്ത റെക്കോർഡിന് സാധാരണഗതിയിലെ 20-30 കോടി രൂപയുടെ കയർ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ വിപണനം ചെയ്യുന്നത്. മന്ത്രിമാരായ ജി സുധാകരൻ, പി തിലോത്തമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കയർ പ്രകൃതിദത്ത നാരുൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേളയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ആലപ്പുഴയിൽ നടന്നുവന്നത്. ഇനി ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പ്രധാനമന്ത്രി വൻധൻ യോജനയുടെ കീഴിൽ രാജ്യത്ത് ഇതുവരെ 799 വൻധൻ വികാസ് കേന്ദ്രങ്ങൾ ആരംഭിച്ചു. 12 ലക്ഷം ഗോത്രവിഭാഗങ്ങൾക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ ഈ കേന്ദ്രങ്ങളിലൂടെ സാധിക്കുന്നു. 15 ദിവസം സംഘടിപ്പിച്ച ആദ്യ മഹോത്സവം വൻ വിജയകരമായിരുന്നുവെന്ന് ഗോത്ര സഹകരണ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു.
സപ്ലൈകോയുടെ ക്രിസ്മസ് വിപണികൾ ഈ മാസം 16 ആരംഭിക്കും. 24 വരെ വിപണികൾ പ്രവർത്തിക്കും. പൊതുസ്ഥലങ്ങളിൽ 500 പ്രത്യേക വിപണികളും ആരംഭിക്കും. 50% വിലക്കുറവിൽ 14 സബ്സിഡി ഇനങ്ങൾ വിതരണം ചെയ്യും. 10 മുതൽ 30% വരെ വിലക്കിഴിവിൽ സബ്സിഡി ഇല്ലാത്ത സാധനങ്ങളും ലഭ്യമാക്കും. മഹാരാഷ്ട്രയിൽ വനിതാ മാവോവാദി നേതാവ് പാർവതി സാത്മേക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗഡ്രോളി ജില്ലയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവരെ പിടികൂടുന്നവർക്ക് 600,000 രൂപ ഗവൺമെന്റ് പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഇവരെ 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സ്ത്രീകളുടെ സുരക്ഷ പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. കൊല്ലത്ത് കുടുംബശ്രീയുടെ നാടകസംഘമായ രംഗശ്രീ അവതരിപ്പിച്ച തെരുവുനാടകം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് സ്ത്രീകൾ പരക്കെ ആക്രമണത്തിന് ഇരയാകുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. നിയമ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തി ഇവർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾ കൂടുതൽ വേഗത്തിലാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇനി 24-ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ വിശേഷങ്ങളിലേക്ക്. ഇരുപത്തിനാലാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 4-ാം ദിനമായി ഇന്ന് 63 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ദക്ഷിണ കൊറിയൻ ചിത്രമായ ഡോർലോക്ക്, വിഖ്യാത അർജന്റീനിയൻ സംവിധായകൻ സൊളാനിസിന്റെ സൌത്ത്, ഹവാമറിയ മൈഷ, ബലൂൺ എന്നീ ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശനത്തിനെത്തുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 35 ചിത്രങ്ങളാണ് ഇന്ന് പ്രദർശിപ്പിക്കുക. വിശദാംശങ്ങളുമായി സാം കടമ്പനിട്ട ചേരുന്നു. സാം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷാൽമ, രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ന് ലോകത്തിന്റെ വൈവിധ്യം അടയാളപ്പെടുത്തുന്ന 63 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദക്ഷിണ കൊറിയയിൽ തരംഗമായ സസ്പെൻസ് ത്രില്ലർ ഡോർലോക്ക് ഇന്ന് ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മിഡ് നൈറ്റ് സ്ക്രീനിംഗിൽ രാത്രി 12 മണിക്ക് ഡോർലോക്കിന്റെ മേളയിലെ ഏക പ്രദർശനം നിശാഗന്ധിയിൽ നടക്കും. 3,500 പേർക്ക് ഇരുന്ന് ഒരേ സമയം സിനിമ കാണുന്നതിനുള്ള സൌകര്യമാണ് നിശാഗന്ധിയിലെ ഓപ്പൺ തിയേറ്ററിൽ ഉള്ളത്. ഇതുകൂടാതെ ലോക സിനിമാ വിഭാഗത്തിൽ 35 ചിത്രങ്ങളും മലയാള സിനിമ ഇന്ന് എന്ന വിഭാഗത്തിൽ അനുരാജ് മനോഹറിന്റെ ഇഷ്ക്, പ്രിയനന്ദന്റെ സൈലൻസർ, മധു സി നാരായണന്റെ കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങിയ ജനപ്രിയ ചിത്രങ്ങളും ഇന്ന് പ്രദർശിപ്പിക്കുന്നുണ്ട്. ചലച്ചിത്രമേള 4-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകരുടെ സജീവമായ പങ്കാളിത്തത്തോടുകൂടി മേള വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഷാൽമ, നന്ദി. സാം, മരണം മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന വൈകാരികതയ്ക്കും ഗൃഹാതുരതയ്ക്കും അപ്പുറമുള്ള സംഘർഷങ്ങളാണ് വൃത്താകൃതിയിലുള്ള ചതുരമെന്ന് മലയാള ചിത്രം പറയുന്നത്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിലാണ് ഈ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. ഞാനാണ് വാതിലോടനകത്തോട്ട് കയറിയത്. അപ്പൊ കാഴ്ച ഭയങ്കര പ്രശ്നമായിരുന്നു. അവർക്ക് സമാധാനം കിട്ടുന്നേക്ക് അവള് പോയി, എനിക്ക് സമാധാനം കിട്ടുന്നതൊക്കെ ഞാനും പോയി. എന്റെ അനിയായി ഈ ലോകം വിശാലമായിട്ട് മരുന്ന് കിടക്കില്ല, എങ്ങോട്ട് വേണമെങ്കിലും പോകരുതോ? നാടിനോടോ വീടിനോടോ പ്രത്യേകിച്ച് വൈകാരികമായ ബന്ധമൊന്നുമില്ലാതെ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരന് നാട്ടിൽ തന്റെ പിതാവിന്റെ വിയോഗം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് വൃത്താകൃതിയിലുള്ള ചതുരം എന്ന സിനിമയുടെ പ്രമേയം. മലയാള ഭാഷയിലുള്ള ഈ ചിത്രം രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലെ മത്സര വിഭാഗത്തിലാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത്. ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരാണ് ഇപ്പോൾ ദൂരദർശൻ വാർത്തകൾക്കൊപ്പം ചേരുന്നത്. ചിത്രത്തിന്റെ സംവിധായകൻ കൃഷാന്ത് നമ്മോട് സംസാരിക്കുന്നു. താങ്കൾ സംവിധാനം ചെയ്ത ആദ്യ ചിത്രമാണ് വൃത്താകൃതിയിലുള്ള ചതുരം. അത് ആദ്യ ചിത്രം തന്നെ കേരള രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെടുകയാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആ എക്സൈറ്റ്മെന്റ് നമ്മളിങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കുവാണ്. കാരണം ഫസ്റ്റ് ഫിലിമായിട്ട് തന്നെ കയറിയത്, ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. ഓവർവെൽമിംഗ് ആണ് ഈ ഒരു സാധനം. പിന്നെ സിനിമ കുറേ കൂടെ ഓഡിയൻസ് കണ്ടത്, ഇതിൻ്റെ പേര് പോലും ആരും കേൾക്കില്ലായിരുന്നു. അപ്പം ഇതിൽ വന്നപ്പോഴത്തേക്കും ആൾക്കാർ ഇനി കേൾക്കും, ആൾക്കാർ ഇനി ഇൽ ഫൈൻഡ് ഔട്ട് ദിസ് മൂവി ആൻഡ് ദിൽ വാച്ച് ഇറ്റ്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്താണ് താങ്കളുടെ പേര്? രാഹുൽ. രാഹുൽ, രാഹുലാണ് ഇതിലെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഇതൊക്കെ തന്നെ. ഓക്കെ, എന്തായിരുന്നാലും ഒരു മികച്ച ചിത്രം തന്നെ മലയാള ഭാഷയിൽ നിന്നും രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലെ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു. സിനിമയ്ക്കെല്ലാ നന്മകളും ആശംസകളും നേരുന്നു. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ചലച്ചിത്രോത്സവ വേദിയിൽ നിന്നും സാം കടമനട്ട. ഇനി പോകാം കായിക വാർത്തകളിലേക്ക്. ഇന്ത്യക്കെതിരായ 2-ാം 2020-ൽ വിൻഡീസിന് 8 വിക്കറ്റിന്റെ തകർപ്പൻ ജയം. ഇന്ത്യ ഉയർത്തിയ 171 റൺസിന്റെ വിജയലക്ഷ്യം വിൻഡീസ് 8 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തുകയും മറികടന്നു. 45 പന്തിൽ 67 റൺസ് എടുത്ത ലെൻഡിൽ സിമ്മൺസും 35 പന്തിൽ 40 റൺസ് എടുത്ത എവിൻ ലൂയിസും ഇന്ത്യക്കെതിരെ തിളങ്ങിയപ്പോൾ കരീബിയൻസിന് വിജയം അനായാസമായി.
18 പന്തിൽ 38 റൺസോടെ നിക്കോളാസ് പൂരനും 14 പന്തിൽ 23 റൺസോടെ ഷിംറോൺ ഹെറ്റ്മെയറും പിന്തുണ നൽകി. ഇതോടെ വിൻഡീസിന്റെ വിജയം ഉറപ്പാക്കി. ഇന്ത്യയുടെ ഫീൽഡിംഗ് വരുത്തിയ പിഴവുകളും വിൻഡീസ് താരങ്ങൾ മുതലാക്കി. ഇന്ത്യൻ ബൌളിംഗ് നിരയിൽ വാഷിംഗ്ടൺ സുന്ദർ ഒഴികെയുള്ള എല്ലാ ബാറ്റ്സ്മാൻമാരും കരീബിയൻ ബാറ്റിന്റെ ചൂടറിഞ്ഞു. സുന്ദർ ഒരു വിക്കറ്റ് സ്വന്തമാക്കിയപ്പോൾ ശേഷിച്ച ഒരു വിക്കറ്റ് രവീന്ദ്ര ജഡേജ കരസ്ഥമാക്കി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിന് ഇറങ്ങേണ്ടിവെന്ന ഇന്ത്യയ്ക്ക് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മൂന്നാമനായി ഇറങ്ങിയ ശിവം ദുബെയും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തും ഒഴികെ ആർക്കും ഇന്ത്യൻ നിരയിൽ തിളങ്ങാനായില്ല. ഓപ്പണർമാരായ കെ എൽ രാഹുലും രോഹിത് ശർമ്മയും യഥാക്രമം 11-ഉം 15-ഉം റൺസ് മാത്രമെടുത്ത് മടങ്ങിയപ്പോൾ ക്രീസിലെത്തിയ ശിവം ദുബെയുടെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. അർദ്ധ സെഞ്ചുറി പ്രകടനത്തിന് പിന്നാലെ ദുബൈയും മടങ്ങിയതോടെ ഇന്ത്യയുടെ നില പരുങ്ങലായി. പിന്നീടെത്തിയവരിൽ 22 പന്തിൽ 33 റൺസ് എടുത്ത ഋഷഭ് പന്ത് മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തത്. വിൻഡീസിനായി കെസ്രിക് വില്യംസും ഹെയ്ഡൻ വാൽഷും രണ്ട് വീതം വിക്കറ്റുകൾ നേടിയപ്പോൾ ജെയ്സൺ ഹോൾഡർ, ഹാരി പിയറി, ഷെൽഡൻ കോട്രൽ എന്നിവർ ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. കണ്ണൂരിൽ നടന്ന 4-ാമത് ദേശീയ സീനിയർ വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ റെയിൽവേസിന് കിരീടം. 6 വിഭാഗങ്ങളിൽ സ്വർണം നേടിയ 53 പോയിന്റോടെയാണ് റെയിൽവേ ഓവറോൾ ചാമ്പ്യൻമാരായത്. 30 പോയിന്റിൽ ഹരിയാന രണ്ടാം സ്ഥാനത്തും 29 പോയിന്റ് നേടി ഓൾ ഇന്ത്യ പോലീസ് മൂന്നാമതുമാണ്. ഒരു വെള്ളിയും 2 വെങ്കലവുമായി 15 പോയിന്റോടെ കേരളം 5-ാമതെത്തി. നേപ്പാളിൽ നടക്കുന്ന 13-ാമത് ദക്ഷിണേഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ കുതിപ്പ് തുടരുന്നു. 132 സ്വർണവും 79 വെള്ളിയും 41 വെങ്കലവുമായി 252 മെഡലുകളുമായി ഗെയിംസിൽ ഇന്ത്യ ബഹുദൂരം മുന്നിലാണ്. ബോക്സിംഗ്, നീന്തൽ, ടെന്നീസ്, സ്ക്വാഷ് വിഭാഗങ്ങളിൽ സുവർണ പ്രകടനമാണ് ഇന്ത്യൻ താരങ്ങൾ കാഴ്ചവച്ചത്. ഗെയിംസിൽ 4-ാം ദിവസമായി ഇന്നലെ നീന്തലിൽ 6 സ്വർണവും 2 വെള്ളിയും 2 വെങ്കലവും ഇന്ത്യൻ താരങ്ങൾ നേടി. ഫെൻസിംഗിൽ ഇന്ത്യൻ വനിതാ പുരുഷ താരങ്ങൾ 3 സ്വർണം നേടി. കബഡിയിൽ പുരുഷ വനിതാ ടീമുകൾ ഫൈനലിൽ എത്തി. ഇന്ന് നടക്കുന്ന ഫൈനലിൽ പുരുഷ ടീം ശ്രീലങ്കയും വനിതാ ടീം ശ്രീലങ്കയെ നേരിടും. ഇന്ത്യയുടെ വനിതാ ഫുട്ബോൾ ടീമും ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. ത്രിരാഷ്ട്ര ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ ജൂനിയർ വനിതാ ടീമിന് വിജയം. കാൻബറയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടെങ്കിലും പോയിന്റ് പട്ടികയിൽ ഇന്ത്യ മുന്നിലെത്തി. 4 മത്സരങ്ങളിൽ നിന്നായി 7 പോയിന്റ് ടീം നേടി. ഓസ്ട്രേലിയ 2-ാം സ്ഥാനത്തും ന്യൂസിലാന്റ് 3-ാം സ്ഥാനത്തുമാണ്. ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഗഗൻദീപ് കൌറാണ് ഗോൾ നേടിയത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിളിമാനൂർ BRC കുട്ടികൾക്കായി ഒരുക്കിയ സംസ്ഥാനത്തെ ആദ്യ ഹിന്ദി ഭാഷാ ലാബ് കിളിമാനൂർ UPS ഹൈടെക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ലാബ് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് അനായാസമായി ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്നതിനാണ് ഡിജിറ്റൽ ഹിന്ദി ഭാഷാ ലാബ് ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഹിന്ദി ഭാഷാ ലാബ് കിളിമാനൂർ UPSന് സ്വന്തം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിളിമാനൂർ BRC സംസ്ഥാന സർക്കാർ വിതരണം ചെയ്ത ഹൈടെക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ലാബ് തയ്യാറാക്കിയിരിക്കുന്നത്. അനായാസമായി ഹിന്ദി ഭാഷ കൈകാര്യം ചെയ്യുന്നതിനായി ഡിജിറ്റൽ ഹിന്ദി ഭാഷാ ലാബ് ഒരുക്കിയാണ് മാതൃകയായത്. എന്റെ പേര് ജയന്തി. നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷം സുഡേലി ഹിന്ദി പദ്ധതി നടപ്പിലാക്കിയിരുന്നു. അത് നല്ല വിജയമായിരുന്നു. അപ്പോൾ നമ്മുടെ സ്കൂളിന്റെ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ വർഷം ഓരോ കുട്ടിക്കും പ്രത്യേകം ശ്രദ്ധ നൽകി ഹിന്ദി പഠനത്തിൽ മെച്ചപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഹിന്ദി ലാംഗ്വേജ് ലാബ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. എന്റെ പേര് സുരേഷ് ബാബു. ഞാൻ ഇവിടെ SSK ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ പ്രോജക്ടിനെ കുറിച്ച് BRC പറഞ്ഞപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും BRC പ്ലാനിംഗിൽ കൂടി ആലോചിച്ച് നൽകുകയാണ് ചെയ്തത്. സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ അവർക്ക് പഠിക്കേണ്ട പാഠങ്ങൾ തന്നെ എല്ലാവർക്കും ഒരേ സമയം വളരെ ഏകാഗ്രതയോടെ കാണുന്നതിനുമുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും അതുപോലെ മുന്നോക്കക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന തരത്തിലാണ് ഈ പരിപാടി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. സമഗ്രശിക്ഷ കേരള തിരുവനന്തപുരം കിളിമാനൂർ BRC അധ്യാപക പരിശീലകനായിട്ടാണ് ഞാൻ ജോലി നോക്കുന്നത്. കിളിമാനൂർ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഹിന്ദി അധ്യാപകരുടെ സഹകരണത്തോടുകൂടി ഹിന്ദി ഭാഷാ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഹിന്ദി ഭാഷ മാതൃഭാഷയായ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കാനും എഴുതാനും വായിക്കാനും ആശയവിനിമയം നടത്തുന്നതിനും വേണ്ടി കുട്ടികൾക്ക് ഊർജ്ജം നൽകുക, സഹായം നൽകുക എന്ന സ്വപ്ന പദ്ധതിയാണ് ഹിന്ദി ഭാഷ ലാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ പേര് ശ്രീദേവി. ഞാൻ ഈ സ്കൂളിലെ ഹിന്ദി അധ്യാപികയാണ്. ഹിന്ദി ലാംഗ്വേജ് ലാബ് വന്നതിന് ശേഷം 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങൾ 20 മിനിറ്റ് കൊണ്ട് പഠിപ്പിച്ചു തീർക്കാൻ കഴിയുന്നുണ്ട്.
ആദ്യഘട്ടത്തിൽ ചെറിയ വാക്കുകളിൽ തുടങ്ങി ദൃശ്യങ്ങളിലൂടെയും ഗുണപാഠം ഉൾപ്പെടെ പഠിച്ച് ദേശീയ ഭാഷയിൽ പ്രാവീണ്യം നേടും. ഒരേ സമയം 30 കുട്ടികൾക്ക് ലാബ് സംവിധാനം ഉപയോഗിക്കാം. ഈ ലാംഗ്വേജ് ലാബിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി നന്നായിട്ട് എഴുതാനും വായിക്കാനും സ്വന്തമായിട്ട് തന്നെ ആശയം പറയാനും എനിക്ക് സാധിക്കുന്നുണ്ട്. എന്റെ പേര് നന്ദന, ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഈ ഒരു സംവിധാനം വന്നതോടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അറിയാൻ കഴിഞ്ഞു. എന്റെ ശബ്ദം എനിക്ക് തന്നെ റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ കഴിയും. അതിലൂടെ എന്റെ തെറ്റും മറ്റു കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്റെ പേര് ജിബില്ലാൽ. ഹിന്ദി ലാംഗ്വേജ് ലാബിൽ വന്നതിന് ശേഷം എനിക്ക് ഹിന്ദി മെച്ചപ്പെട്ട രീതിയിൽ സംസാരിക്കാനും എഴുതാനും കഴിയുന്നു. വിശ്വ ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് കിളിമാനൂർ BRCയിലെ എല്ലാ വിദ്യാലയങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മലയാളം നമ്മുടെ മാതൃഭാഷയാണ്, അവഗണിക്കരുത്, തള്ളിക്കളയരുത്. ഒപ്പം ചേർത്ത് നിർത്താം ദേശീയ ഭാഷയെ. കുട്ടികളെ വരൂ, എളുപ്പം ഹിന്ദി പഠിക്കാം. ആവോ ബച്ചോ ഹിന്ദി പഠേ. എൽ മുരുകൻ, ദൂരദർശൻ ന്യൂസ്, തിരുവനന്തപുരം. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സ്ത്രീ സുരക്ഷയും ഭദ്രതയും ഉറപ്പാക്കാൻ ഫലപ്രദമായ പോലീസ് സംവിധാനം വേണമെന്ന് പ്രധാനമന്ത്രി. വനിതകളുടെയും കുട്ടികളുടെയും ഉൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിശ്വാസം ആർജിക്കാൻ പോലീസിന് കഴിയണമെന്നും നരേന്ദ്രമോദി. ഉന്നാവോയിൽ ബലാത്സംഗത്തിനിരയായ യുവതിയെ തീകൊളുത്തിക്കൊന്ന സംഭവത്തിൽ 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഹൈദരാബാദ് ഏറ്റുമുട്ടൽ സംബന്ധിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. കർണാടകയിൽ 4 മാസം പൂർത്തിയാക്കിയ BJP ഗവൺമെന്റിന്റെ ഭാവി നിർണ്ണയിക്കുന്ന 15 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഇന്നറിയാം. വോട്ടെണ്ണൽ അല്പസമയത്തിനകം. പൌരത്വ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 3 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ 6 മത ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം ലഭ്യമാക്കുക ലക്ഷ്യം. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 4ാം ദിവസമായി ഇന്ന് 63 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദക്ഷിണ കൊറിയൻ തരംഗമായ സസ്പെൻസ് ത്രില്ലർ ഡോർലോക്കിന്റെ ഏക പ്രദർശനം ഇന്ന്. ഇന്ത്യക്കെതിരെ 2020 വെസ്റ്റ് ഇൻഡീസിന് 8 വിക്കറ്റ് ജയം. അവസാന മത്സരം 11 മുംബൈയിൽ. ദക്ഷിണേഷ്യൻ ഗെയിംസിൽ 282 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പ്രധാന വാർത്തകൾ ഇനി കാണാം 10 മണിക്ക്. ഏവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം.